അടുത്ത വാർത്തയിലേക്ക്. മണിപ്പൂരിലെ ഇംഫാലിലുണ്ടായ മണ്ണിടിച്ചിലിൽ 55 പേരെ കാണാതായി. 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. സൈനിക ക്യാമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി. തൗഫീഖ്, വലിയ അപകടമാണ്, ഈ മണ്ണിടിച്ചിലിൽ 55 പേരെ കാണാതായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രകൃതി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു മണ്ണിടിച്ചിൽ തുടങ്ങിയത്. അതിനുശേഷം വ്യാപകമായിട്ട് ആളുകളെ കാണാതായിരുന്നു. 55 പേരെ കാണാതായിട്ടാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം. സൈനികർ താമസിച്ചിരുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണാണ് 7 പേർ മരിച്ചിരിക്കുന്നത്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടക്കം മുതലേ നടത്തിയിരുന്നു. എന്നാൽ അത് വിജയം കണ്ടില്ല. ഇതേ തുടർന്നാണ് 7 ആളുകൾ മരിച്ചത്. കാണാതായ 55 ആളുകൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി വലിയ രീതിയിലുള്ള മഴ ഇംഫാലിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും മന്ദഗതിയിൽ പോകാനുള്ള ഒരു കാരണം. ദുരന്ത നിവാരണ സേനയെ അടക്കം ഇപ്പോൾ മണിപ്പൂരിൽ എത്തിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒപ്പം സേനയുടെ സഹായവും സർക്കാർ തേടിയിട്ടുണ്ട്. കാണാതായവരെ എത്രയും വേഗം രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥലം സന്ദർശിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സേന കുറച്ചു ദിവസങ്ങളിലായി പരിസരങ്ങളിലായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അതിനിടയിലായിരുന്നു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചൽ ഉണ്ടാവുകയും ഇവർ ഈ മണ്ണിടിനടിയിൽ കുടുങ്ങുകയുമായിരുന്നു. ഇവിടെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രദേശവാസികളടക്കം തുടക്കം മുതൽ നടത്തിയിരുന്നു. എന്നാൽ അവർക്ക് ആരെയും, ഈ മരിച്ച ആളുകൾ ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. 55 പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് ഒരു പ്രാദേശിക ഒരു പ്രാഥമിക വിവരം. കൂടുതൽ ആളുകൾ ഉണ്ടാവാമെന്നുള്ള ഒരു വിവരങ്ങൾ മണിപ്പൂരിലെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.